20 മീറ്ററിലേറെ ആഴം. ഡ്രഡ്ജിംഗ് കൂടാതെ ഈ ആഴം നിലനിർത്താമെന്ന പ്രത്യേകത. അന്താരാഷ്ട്ര കപ്പൽ ചാലിന്റെ സാമീപ്യം. ഒരു തുറമുഖം വികസിപ്പിക്കുന്നതിന് വേണ്ട ഭൗമശാസ്ത്രപരമായ എല്ലാ സാഹചര്യങ്ങളും ഒത്തിണങ്ങിയ വിഴിഞ്ഞത്ത് അങ്ങനെ ആദ്യ കപ്പൽ നങ്കൂരമിട്ടു. 3 പതിറ്റാണ്ടിലേറെ നീണ്ട കാത്തിരിപ്പിന് വിരാമം. ടെൻഡർ നടപടികൾ വരെ എത്തിയിട്ടും 2 തവണ ഉപേക്ഷിക്കേണ്ടി വന്ന പദ്ധതി. രൂപരേഖയിലും കൈകാര്യശേഷിയിലും പലതവണ മാറ്റം. ഒരുപക്ഷെ പ്രവർത്തനം ആരംഭിക്കും മുമ്പേ ഇത്രയേറെ ചർച്ചയായ ഒരു തുറമുഖ പദ്ധതി ചരിത്രത്തിലുണ്ടാവില്ല. എന്തുകൊണ്ടാണ് വിഴിഞ്ഞം പദ്ധതി ഇത്രയേറെ വിമർശിക്കപ്പെട്ടത്? എന്തുകൊണ്ടാണ് ഇത്രയേറെ കാലതാമസമുണ്ടായത്? 8-ാം നൂറ്റാണ്ട് മുതൽ 14-ാം നൂറ്റാണ്ട് വരെ പ്രശസ്തമായ തുറമുഖ നഗരമായിരുന്നു വിഴിഞ്ഞം. ആയ് രാജവംശമാണ് തുറമുഖത്തെ വികസിപ്പിച്ച് വ്യാപാര കേന്ദ്രമാക്കി മാറ്റിയത്. പിന്നീട് ചോളരാജാവായ രാജരാജ ചോളൻ ഈ പ്രദേശം പിടിച്ചെടുത്തതോടെ ഇവിടം രാജേന്ദ്ര ചോളപട്ടണം എന്നറിയപ്പെട്ടു. തുടർന്ന് ചേര ചോള രാജവംശങ്ങളുടെ പോരാട്ടത്തിൽ ഈ തുറമുഖം നശിക്കുകയും ഉപയോഗശൂന്യമാവുകയും ചെയ്തു. 1940-കളിൽ തിരുവിതാംകൂർ രാജ്യഭരണകാലത്താണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യത പരിശോധിക്കുന്നത്. രാജാവായ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ തുറമുഖത്തിന്റെ സാധ്യതകൾ പരിശോധിക്കാനും തുറമുഖ നിർമ്മാണത്തിനുമായി സർവേ നടത്തുകയും ദിവാനായിരുന്ന സർ സി പി രാമസ്വാമി അയ്യർ ഇംഗ്ലണ്ടിലെ ഒരു തുറമുഖ കമ്പനിയുമായി ചർച്ച നടത്തുകയും ചെയ്തു. പക്ഷേ രാജ്യഭരണം അവസാനിച്ച് ജനാധിപത്യ ഭരണത്തിലേക്ക് എത്തിയതോടെ കാര്യങ്ങളെല്ലാം അവതാളത്തിലായി. 1990-കളിലാണ് വീണ്ടും വിഴിഞ്ഞം ചർച്ചകളിലെത്തുന്നത്. 1991-ൽ കരുണാകരൻ മന്ത്രിസഭയിൽ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന M.V. രാഘവൻ വിഴിഞ്ഞത്ത് പുതിയൊരു തുറമുഖം നിർമ്മിക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ തീരുമാനിക്കുകയും ഇതിനായി കുമാർ ഗ്രൂപ്പുമായി സഹകരിക്കുകയും ചെയ്തു. എന്നാൽ ഈ പദ്ധതി നടപ്പായില്ല. വിഴിഞ്ഞം തുറമുഖത്തിനായി BOT വ്യവസ്ഥയിൽ ആദ്യ കരാറിന് രൂപം നൽകിയത് 1996-ലെ E.K. നായനാർ സർക്കാരാണ്. പഠനം നടന്നെങ്കിലും കരാർ എങ്ങും എത്തിയില്ല. പിന്നീട് 2000-ലും കരാർ നടപടി സ്വീകരിച്ചെങ്കിലും പദ്ധതി തുടങ്ങാനായില്ല. 2004-ൽ AK ആന്റണി സർക്കാരാണ് പദ്ധതി നടത്തിപ്പിനായി ആദ്യ ആഗോള ടെൻഡർ വിളിക്കുന്നത്. M.V. രാഘവൻ തന്നെയായിരുന്നു അന്നത്തെ തുറമുഖ മന്ത്രി. എന്നാൽ ടെൻഡറിൽ പങ്കെടുത്ത കമ്പനിയുടെ ചൈനീസ് ബന്ധം കാരണം കേന്ദ്രത്തിന്റെ സുരക്ഷാ അനുമതി ലഭിച്ചില്ല. തൊട്ടടുത്ത വർഷം 2-ാമത്തെ ആഗോള ടെൻഡർ വിളിച്ചെങ്കിലും ടെൻഡറിംഗ് പങ്കെടുത്ത കമ്പനികൾ തമ്മിലുള്ള കേസ് കാരണം പ്രധാന കമ്പനി പിന്മാറി. 2006-ൽ V.S. അച്യുതാനന്ദൻ സർക്കാർ അധികാരത്തിലേറിയ സമയത്താണ് തുറമുഖത്തിനായി സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികളിൽ തുടങ്ങി കുടിവെള്ളം, വൈദ്യുതി തുടങ്ങിയവയെല്ലാം ഉറപ്പാക്കാനുള്ള പദ്ധതികളും നടപ്പാക്കിയത്. കരാറെടുക്കാൻ കൂടുതൽ കമ്പനികളെ എത്തിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ഈ നീക്കം. പിന്നീട് 2011-ൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് ടെൻഡർ വിളിക്കുന്നത്. പക്ഷേ കമ്പനികളുടെ ഭാഗത്തു നിന്നും അന്ന് വേണ്ടത്ര സഹകരണമുണ്ടായില്ല. ഒടുവിൽ അദാനി പോർട്സിനെ കണ്ട് തുറമുഖത്തിന്റെ സാധ്യതകൾ ബോധ്യപ്പെടുത്തി ടെൻഡർ നടപടികളിൽ പങ്കെടുപ്പിക്കുകയായിരുന്നു. NDA സർക്കാരിന്റെ അടുപ്പക്കാരനായി അറിയപ്പെട്ടിരുന്ന അദാനിക്ക് കേരളത്തിലെ ഒരു പദ്ധതി നൽകുന്നതിൽ UPയിൽ നിന്ന് തന്നെ എതിർപ്പുണ്ടായിരുന്നു. എന്നാൽ ശശി തരൂരും ഉമ്മൻചാണ്ടിയും സോണിയാഗാന്ധിയെ നേരിട്ട് കണ്ട് വികസന സാധ്യതകൾ ബോധ്യപ്പെടുത്തി കോൺഗ്രസിന്റെ അനുമതി നേടിയെടുത്തു. ഇതിനിടെ 2010-ൽ പുതിയ പാരിസ്ഥിതിക ആഘാത പഠനത്തിന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിർദ്ദേശിക്കുകയും 2014 ജനുവരിയോടെ പാരിസ്ഥിതിക അനുമതി ലഭിക്കുകയും ചെയ്തു. 2014-ലാണ് അദാനി പോർട്സിന് തുറമുഖ നിർമ്മാണത്തിനായുള്ള കരാർ ലഭിക്കുന്നത്. 2015 ഓഗസ്റ്റ് 17 ഇത് സംബന്ധിച്ച് കരാർ ഒപ്പുവെച്ചു. December 5 നിർമ്മാണവും തുടങ്ങി. പിന്നാലെ പ്രതിസന്ധികളും എത്തി. 2017-ലുണ്ടായ OK ചുഴലിക്കാറ്റ് തുറമുഖത്ത് നിർമ്മിച്ച ബ്രേക്ക് വാട്ടറിനെ തകർത്തു. കല്ലുകൾ ഒഴുകിപ്പോയി. 2020 മാർച്ച് മുതൽ കോവിഡ് ലോക്ക്ഡൌൺ ആയതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുന്നു. 2022 ജൂലൈയിൽ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ സമരം തുടങ്ങിയപ്പോഴും നിർമ്മാണം നിർത്തിവെച്ചിരുന്നു. പിന്നീട് ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് ശേഷം 2022 ഡിസംബറിൽ ജോലികൾ പുനരാരംഭിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ 2 പിണറായി സർക്കാരും ശക്തമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ഫ്ളാഗ്ഷിപ്പ് പദ്ധതികളിലൊന്നായാണ് സർക്കാർ വിഴിഞ്ഞത്തെ ഉയർത്തിക്കാട്ടിയത്. ഒടുവിൽ 2023 ഒക്ടോബർ 15 ക്രെയിനുമായി ആദ്യ കപ്പൽ വിഴിഞ്ഞം തുറമുഖത്തെത്തി. ഇപ്പോഴിതാ ആദ്യ ചരക്കു കപ്പൽ വിഴിഞ്ഞത്തെത്തി. 3 മാസത്തെ ട്രയൽ റണ്ണിന് ശേഷം സെപ്റ്റംബറോടെ വാണിജ്യാടിസ്ഥാനത്തിൽ ചരക്കു നീക്കം നടക്കും. ഇനി ലക്ഷ്യം അടുത്ത വർഷം മെയ്യിൽ ആദ്യഘട്ടം രാജ്യത്തിന് സമർപ്പിക്കും.